இரண்டாம் சங்கீர்த்தனம் 28-29 வாக்கியம். நீ என்ற தீபத்தை காத்திக்கும், என் தெய்வமாய் யெகோவா என் அந்தகாரத்தை பிரகாசமாக்கும். நீ நாள் ஞான் படக்கூட்டத்தின் நேரே வாங்கி இல்லும், என் தெய்வத்தால் ஞான் மதில் சாடி கடக்கும். ഇവിടെ സംസാരിക്കണമെന്ന് അറിഞ്ഞതായ സമയത്ത് ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. ദൈവം പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് നൽകിയതായ ഒരു വാക്യാംശമാണ്. ദൈവത്തിന്റെ ഒരു പരിപാടിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ദാവീദ് പറയുന്നതായ കാര്യം, രണ്ട് കാര്യം എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും, അപ്പോൾ ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി രണ്ട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേകമായ വസ്തുതകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മനസ്സിലാക്കുന്നില്ല എന്ന് വരികിൽ ശത്രുവായവൻ നമ്മെ തകർക്കുവാനിടയായിത്തീരും. വേണ്ടത്ര അറിവില്ലാത്തതിന്റെ പരിണതഫലമായിട്ട് പലപ്പോഴും ജനത്തെ സാത്താൻ തകർക്കാറുണ്ട്. എന്നാൽ സാത്താന്റെ മുമ്പിൽ നാം പരാജയപ്പെടേണ്ടതായ ആവശ്യമില്ല. അവന്റെ മുമ്പിൽ നാം തലകുനിക്കുക പോലും ചെയ്യേണ്ടതായ ആവശ്യമില്ല എന്ന് നാം മനസ്സിലാക്കണം. കാരണം വിജയം നമ്മുടെ പക്കലാണ്. നമ്മോട് കൂടെ വിജയിച്ചതായ ഒരുവരുണ്ട്. അതുകൊണ്ട് നാം വിജയിച്ചേ മതിയാകുകയുള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല എന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ദൈവത്തിന്റെ ജനത്തിന് പ്രശ്നങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതലുണ്ടായെന്ന് വരാം. എന്നാൽ പ്രശ്നങ്ങൾ എത്രയായിരുന്നാലും അതിനെ മുഴുവൻ ജയിക്കുവാനുള്ളതായ അവസ്ഥയും അനുഭവവും നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നതാണ്. ദാവീദ് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ദൈവമേ നീ എന്റെ ദീപത്തെ കാത്തിക്കും, നീ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നീ എന്റെ ദീപത്തെ കാത്തിക്കും. എന്റെ ദൈവമായ യഹോവ അഥവാ നീ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അങ്ങനെ എന്റെ ദീപത്തെ നീ കത്തിക്കുകയും എന്നിൽ വസിക്കുന്ന ഈ അന്ധകാരത്തെ പ്രകാശമാക്കുകയും ചെയ്തു കഴിയുമ്പോൾ ഞാൻ പിന്നെ പഴയതുപോലെയല്ല. ദൈവത്തോട് ഞാനൊരു കാര്യം ചോദിക്കുന്നത് അത് പ്രാപിച്ചുകൊണ്ട് പഴയതുപോലെ കിടന്നുറങ്ങാനല്ല. ദൈവത്തോട് നാം പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, പക്ഷെ എന്തിനാണ് ചോദിക്കുന്നത്? അത് ലഭിച്ചാൽ എന്താണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? ഏത് തീരുമാനത്തോടുകൂടെയാണ് അത് ചോദിക്കുന്നത്? നാം ചോദിക്കുന്നു, ലഭിച്ചാൽ പ്രാപിച്ചുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കുകയില്ല. ദൈവം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് ദൈവജനം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ദാവീദ് പറയുന്നു, നീ എന്റെ ദീപത്തെ കത്തിക്കും, നീ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, അപ്പോൾ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞെല്ലും, നിന്നെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞെല്ലുക, മതില് ചാടിക്കടക്കുക, ഈ രണ്ട് അനുഭവവും നാം മനസ്സിലാക്കുകയാണ്. അതിന്റെ അർത്ഥം നമ്മുടെ മുൻപിൽ ഒരു സൈന്യം നിലകൊള്ളുന്നു, ഒരു പടക്കൂട്ടം നമ്മുടെ മുൻപിലുണ്ട്. അതില്ല എന്ന് വിചാരിക്കരുത്. ശത്രു ഇല്ല എന്ന് ചിലപ്പോൾ ചിലർ കരുതാറുണ്ട്. ഇല്ല, നമ്മുടെ മുൻപിൽ ഒരു പടക്കൂട്ടം നിലകൊള്ളുകയാണ്. ആ പടക്കൂട്ടത്തെ കണ്ടുകഴിയുമ്പോൾ നാം ഓടി ഒളിക്കുക അല്ല ചെയ്യേണ്ടത്, ആ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞെല്ലുകയാണ് ചെയ്യേണ്ടത്. പടക്കൂട്ടത്തെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നവരുണ്ട്, അത് അവർ തകരുകയാണ്. അവൻ നിങ്ങളുടെ പിന്നാലെ വാഞ്ഞു വന്ന് നിങ്ങൾ ഒളിച്ചിരിക്കുന്ന സ്ഥാനത്ത് വെച്ച് അവരെ നിങ്ങളെ പിടിച്ച് നിങ്ങളെ തകർക്കുവാൻ അവൻ ഒരുക്കമുള്ളവനാണ്. അതിനവന് ശക്തിയുണ്ട്. എന്നാൽ ഓടി ഒളിക്കാനല്ല ദൈവം നമ്മെ ഇവിടെയാക്കിയിരിക്കുന്നത്, ആ പടക്കൂട്ടത്തിന്റെ നേരെ വാഞ്ഞെല്ലുവാനാണ്. അതുപോലെ തന്നെ മതിലുകൾ നമ്മുടെ പാതയിലുണ്ട്. നാം മുന്നോട്ട് പോകുന്നതായ സമയത്ത് നിരപ്പായ പാതയല്ല നമ്മുടെ മുൻപിൽ ഉള്ളത് എന്ന് നാം മനസ്സിലാക്കുകയാണ്. വിശ്വാസത്തിന്റെ
പാവ എന്ന് പറയുന്നത് നിരപ്പായ പാവയല്ല, സുഗമമായ പാവയല്ല, തടസ്സങ്ങൾ ധാരാളമുള്ളതായ പാവയാണ്. ലോകവും സാത്താൻ മുന്നോട്ടുള്ളതായ നമ്മുടെ പാവയിൽ അനേകം മതിലുകൾ കെട്ടിപ്പൊക്കും. എന്നാൽ ദാവീദ് ഇവിടെ പറയുന്നത് ഞാനൊരു കാര്യം ചെയ്യും, ആ മതില് കണ്ടുകൊണ്ട് അവിടെ മാറിയിരിക്കുകയില്ല, ആ മതിൽ ഇടിച്ചു തരുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസിച്ചിരിക്കുകയില്ല. ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്, എന്റെ ദൈവത്താൽ ഞാൻ ആ മതിൽ ചാടിക്കടക്കും, മതിൽ അതുപോലെ അവിടെ നിൽക്കും, പക്ഷെ ഞാൻ അപ്പുറത്ത് പോവുകയും ചെയ്യും. നീ എന്റെ ദൈവത്തെ കത്തിക്കും, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അതിന്റെ അർത്ഥം ചിലപ്പോൾ നമ്മിൽ കത്തിയ ദീപം അണഞ്ഞു പോകാറുണ്ട്, നമ്മിൽ കത്തിയതായ ദീപം അണഞ്ഞു പോകാറുണ്ട്, നമ്മിൽ വ്യാപരിച്ചിരുന്നതായ പ്രകാശം മങ്ങിപ്പോകാറുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. വെറുതെ ഏതെങ്കിലും കാര്യങ്ങൾ കേട്ട് സ്തോത്രം അല്ലേലുവായി പറഞ്ഞുകൊണ്ട് പോകാൻ മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് പറയാം, സ്തോത്രം പറയാം, അല്ലേലുവ പറയാം, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരങ്ങളെ ഉയർത്തി അവനെ സ്തുതിക്കാം. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് കടക്കേണം, ഹൃദയങ്ങളിലേക്കൊന്ന് കടക്കുകയാണ്. അവിടെ ഒരു നാളിൽ കത്തിയതായ ദീപം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണോ, അതോ അത് അണഞ്ഞുപോയോ? ഒരു ദിവസം പ്രകാശിച്ചുകൊണ്ടിരുന്നതായ അനുഭവം നിന്നിട്ട് ഇപ്പോൾ അവിടെ അന്ധകാരം വ്യാപിച്ചിരിക്കുകയാണോ? ദൈവജനത്തിന്റെ ഇടയിൽ കാണുവാൻ കഴിയുന്ന ഏറ്റവും പരിതാപകരമായ ഒരവസ്ഥ, അനേകരുടെയും ജീവിതത്തിൽ കത്തിയൊലിച്ചുകൊണ്ടിരുന്നതായ ദീപം അണഞ്ഞുപോയി എന്നുള്ളതാണ്. പലപ്പോഴും അവർ തന്നെ അത് മനസ്സിലാക്കാറില്ല. ആ ദീപം അണഞ്ഞിട്ട് പല നാളുകളായ വ്യക്തികൾ ഇവിടെ ഉണ്ടായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്കതറിയാം, ദൈവത്തിനും അതറിയാം. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ ആലോചനയുടെ ഹൃദയത്തിൽ നൽകിയതിന് നിശ്ചയമായ ഒരു ഉദ്ദേശമുണ്ട്, നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളിൽ കത്തിക്കൊണ്ടിരുന്ന ദീപം ഇപ്പോഴെങ്ങനെ? അത് കത്തിക്കൊണ്ടിരിക്കുകയാണോ? പ്രകാശം മങ്ങിപ്പോയിരിക്കുകയാണോ? എങ്കിൽ ഇന്ന് രാത്രികളിൽ നമ്മുടെ ദൈവം നമ്മുടെ മധ്യമുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളതായ ഒരു വസ്തുത, നമ്മുടെ മധ്യമുള്ളവനായ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, സൗഖ്യമാക്കുവാനൊക്കെ ഉണ്ട് എന്നാണ്. ഞാൻ ഒടുവിലതിലേക്ക് കടന്നുകൊള്ളാം. എന്നാൽ ഇപ്പോൾ എനിക്ക് പറയുവാനുള്ളത് ഇതാണ്, നിങ്ങളുടെ ദൈവം അണഞ്ഞുപോയി എങ്കിൽ അതിനെ കത്തിക്കുവാൻ കഴിവുള്ളവനായി ഒരുക്കമുള്ളവനായി ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളത് അനുവദിക്കുമെങ്കിൽ, നിങ്ങളത് സമ്മതിക്കുമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കാം. ആ ദീപം അണഞ്ഞിരിക്കുകയാണ് എങ്കിൽ വീണ്ടും അത് കത്തിക്കുന്നതായ അനുഭവത്തിലേക്ക് നമുക്ക് തിരിയാം. ആ ദീപം അണഞ്ഞുവെങ്കിൽ അതിനെ വീണ്ടും കത്തിക്കുവാൻ നമുക്ക് കഴിയുകയില്ല, നിങ്ങളുടെ ദീപത്തെ കത്തിക്കുവാൻ എനിക്ക് കഴിയുകയില്ല, നിങ്ങളുടെ ദീപത്തെ കത്തിക്കുവാൻ നിങ്ങൾക്ക് തന്നെ കഴിയുകയില്ല. ദൈവത്തിന് മാത്രമേ ആ ദീപത്തെ കത്തിക്കുവാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ അടുക്കലേക്ക് ദൈവമേ എന്റെ ദീപം അണഞ്ഞുപോയി, അതൊന്ന് കത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് അടുത്തിയെല്ലുവാനിടയായിത്തീരുകയാണ്. ജീവിത യാത്രയിൽ സാധാരണ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് എന്റെ ദീപം അണഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഏതോ തകരാറാണെന്ന് എല്ലാവരും വിചാരിക്കും, അത് മാന്യതയ്ക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ച് ആരും അതിനെ പൊത്തി പൊതിഞ്ഞുകൊണ്ട് നടക്കേണ്ടതായ ആവശ്യമില്ല. ജീവിതയാത്രയിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. എന്നാൽ നാം പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ പത്ത് കന്യകമാരുടെ ഉപമ കർത്താവ് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവരെടുത്തിരുന്നതായ വിളക്ക് ഉറങ്ങിയതായ വേളയിൽ അണഞ്ഞുപോയി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ചിലര് ഉറങ്ങിയതിനെ കുറ്റപ്പെടുത്തിയേക്കാം. ഇല്ല, പത്തുപേര് ഉറങ്ങിയെന്ന് നമുക്ക് കാണാൻ കഴിയും. അഞ്ചുപേരല്ല ഉറങ്ങിയത്, പത്തുപേര് ഉറങ്ങി. അവിടെ ഉണ്ടായിരുന്ന വ്യത്യാസം എന്താണ്? ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, പത്തുപേരുടെയും വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നു ഇല്ലെന്ന് വിചാരിക്കരുത്. പത്തുപേരുടെയും വിളക്ക് കത്തുന്നുണ്ടായിരുന്നു, അവരെ ഉറങ്ങി. എന്നാൽ അഞ്ചുപേർ വിളക്കോട് കൂടെ
എണ്ണയും എടുത്തു. അങ്ങനെ അവിടെ വിളക്ക് എണ്ണയുണ്ടായിരുന്നു, അത് കത്തുന്നുണ്ടായിരുന്നു. ഇവിടെ മാറ്റിയതായ അബദ്ധം എന്താണ്? അഞ്ചുപേര് പറഞ്ഞു ഈ എണ്ണ തീരുന്നതിന് മുമ്പേ മണവാളൻ വരും, വെറുതെ മെനക്കറിന്റെ കാര്യമെന്ന്, അതും കൂടെ ചുമന്നുകൊണ്ട് പോകേണ്ട കാര്യമെന്താ? ആ സമയത്ത് അവരായിരുന്നു ബുദ്ധിയുള്ളവർ, കാരണം വെറുതെ ആവശ്യമില്ലാതെ ചുമന്നുകൊണ്ട് നടക്കും. കഷ്ടിച്ചുള്ളതും മതി, എങ്ങനെങ്കിലും അന്ന് സ്വർഗത്തിലൂടെ കടന്നാൽ മതി, അതാണ് പലരുടെയും വിചാരം. എന്നാൽ ഈ അഞ്ചുപേര് പറഞ്ഞു ഒരുപക്ഷെ ഈ എണ്ണ തീരുന്ന് കഴിഞ്ഞേ മണവാളന് വന്നുള്ളെങ്കിലോ, പ്രതീക്ഷിക്കുന്നതിൽ അല്പം കൂടെ താമസിച്ചാലോ കുറച്ച് എണ്ണ എക്സ്ട്രാ ഇരിക്കട്ടെ. അവിടെയാണ് സ്വർഗം നോക്കിയപ്പോൾ ബുദ്ധിയുടെ പ്രയോഗം കാണുവാൻ കഴിയും. ബാക്കിയുള്ളതായ വിഷയങ്ങളിൽ അവരെല്ലാം ഒരുപോലെയായിരുന്നു. നല്ലവര് വിളക്കോടുകൂടെ എണ്ണയുണ്ട്. രാത്രി മണവാളന്റെ വരവ് താമസിച്ചപ്പോൾ അവരെല്ലാവരും ഉറങ്ങി, വിളക്ക് അതുപോലെ കത്തിക്കൊണ്ടിരിക്കുകയും കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും 10 പേരുടെയും വിളക്കണഞ്ഞു, 5 പേരുടേത് മാത്രമല്ല അണഞ്ഞു. അങ്ങനെ കിടക്കുമ്പോൾ മണവാളൻ വരുന്നു എന്നുള്ളതായി ആർക്കു വിളി കേട്ടു? എല്ലാവരും എഴുന്നേറ്റു, വിളക്ക് അണഞ്ഞിരിക്കുകയാണ്. എല്ലാവരും 10 പേരും വിളക്ക് കത്തിക്കുവാൻ തുടങ്ങി. കത്തുന്ന 5 പേരും ഒരുത്തരുടേതും കത്തുന്നില്ല, കാരണം എണ്ണ തീർന്നുപോയി. ഉടനെ 5 പേര് പറഞ്ഞു നമുക്ക് എക്സ്ട്രാ കൊണ്ടുവന്ന എണ്ണ ഒഴിക്കാം. അത് ഒഴിച്ചു, അവർ കത്തിച്ചു. മറ്റവര് കൊണ്ടുവന്നില്ല. എവരോട് ചോദിച്ചു? ഞങ്ങൾക്കൂടെ അല്പം തരും. അവര് പറഞ്ഞു ഇതങ്ങനെ കൊടുക്കാനുള്ളതല്ല. ഇവർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിൽക്കുന്നിടത്ത് പോയി വാങ്ങിച്ചോളി, വാങ്ങിച്ചവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ളതല്ല. വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചുകൊള്ളണം. മറ്റവരുടെ അടുക്ക കൂട്ടായ്മയിലൊക്കെ നടക്കുന്നതൊക്കെ നല്ലത്, സമയമാകുമ്പോൾ കൂട്ടായ്മയിൽ നിന്നോ പാസിൽ നിന്നോ വല്ലതും നേടാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി വാങ്ങിക്കുക. ഓ ഹല്ലേലൂയ! അവരോടി, അവരോടി ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു. പക്ഷേ സമയം കഴിഞ്ഞുപോയി. ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യമാണ്, അതുകൊണ്ട് ദീപം അണഞ്ഞുപോയി എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് രാത്രിയിൽ ഈ സമയത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ആ വിളക്ക് കത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗത്തനായ കർത്താവ് ഓ ഹല്ലേലൂയ ആ എണ്ണ വിൽക്കപ്പെടുന്നതായ സ്ഥലത്തേക്ക് നിങ്ങൾ അടുത്ത് ചെല്ലുമെങ്കിൽ ആ വിൽപ്പനക്കാരന്റെ അടുക്കിലേക്ക് നടന്നു ചെല്ലുമെന്ന് വരികയും അവന്റെ പക്കൽ നിന്ന് എണ്ണ ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കും. അത് ലഭിക്കാനുള്ള സമയം ഇപ്പോഴാണ്, നാളെയല്ല. അതെ, അവസാന നിമിഷത്തിലല്ല, അത് പ്രാപിക്കുവാൻ കഴിയുകയില്ല. നാളെ ഒരുപക്ഷെ യോഗത്തിന് ചെല്ലുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം, നാളെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഇപ്പോൾ ദൈവമെന്നുള്ളതായ സന്ദർഭം ഒരുക്കിയിരിക്കുന്ന ഈ വേളയിൽ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്ങളെ ഉയർത്തി, നിങ്ങളുടെ കണ്ണുകളെ അവങ്ങളെ ഉയർത്തി, നിങ്ങളുടെ ശ്രദ്ധ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ ആരംഭിക്കുന്നു. അവനിൽ നിന്ന് അവിടെ ഒരു വാക്കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിൽക്കുന്നവൻ ഇത് ഫ്രീ അല്ല, ഇത് സൗജന്യമായി ലഭിക്കുന്നതല്ല. എന്നാൽ പറഞ്ഞേക്കാം എല്ലാം സൗജന്യമല്ലയോ ദൈവം നൽകുന്ന? അതെ, പക്ഷേ ഓരോ അനുഗ്രഹത്തിനും കൊടുക്കേണ്ട വില കൊടുത്തേ മതിയാവും. അതല്ലാതെ ചെലവിടാതെ അല്പത്യാഗം സഹിക്കാതെ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന മനസ്സിലാക്കുകയാണ്. ആ വിൽക്കുന്നതായ ഒരു അനുഭവം, വിൽക്കുന്നവൻ അവിടെയുണ്ട്. ഓ ഹല്ലേലൂയ! ഇന്ന് രാത്രിയിലും ആ കട അടച്ചിട്ടില്ല, ആ തുറന്നു തന്നെ ഇരിക്കുകയാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. അതുകൊണ്ട് അതിനു മുൻപേ വാങ്ങേണ്ടത് വാങ്ങിച്ചുകൊള്ളുക, ചെയ്യേണ്ടത് ചെയ്തുകൊള്ളുക, പ്രാപിക്കേണ്ടത് പ്രാപിച്ചുകൊള്ളുക. ഹല്ലേലൂയ! ഹല്ലേലൂയ! എന്റെ ദീപത്തെ അവൻ കത്തിക്കും, എന്റെ അന്ധകാരത്തെ അവൻ പ്രകാശമാക്കും. ഒരു ദൈവത്തിന്റെ പൈതൽ അന്ധകാരത്തിൽ വസിക്കേണ്ടതായ അനുഭവമല്ല.
അന്ധകാരത്തിന്റെ പരിണിതഫലങ്ങൾ എന്താണെന്നറിയാമോ? അന്ധകാരം ഭയത്തെ ഉളവാക്കുന്നതാണ്. ഭയം അന്ധകാരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നല്ല ഇരുട്ടുള്ളതായ ഒരു രംഗത്തേക്ക് നിങ്ങൾ ഇറങ്ങുക, അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഊഹിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ അതുണ്ടായിരിക്കാം, ഇതുണ്ടായിരിക്കാം. ഊഹമാണ് ഇരുട്ടത്ത്. എന്നാൽ വെളിച്ചത്തിൽ ഊഹിക്കേണ്ടതായ ആവശ്യമില്ല. ഉള്ളതിനെ ഉള്ളതുപോലെ കാണുവാൻ ആളുകൾ. അതുകൊണ്ട് രാത്രി മുന്നോട്ട് കടക്കുന്നതിന് മുൻപേ ഞാൻ പറയട്ടെ, നമ്മുടെ അന്ധകാരം പ്രകാശമായി തീരേണം. അന്ധകാരം പ്രകാശമാകേണം. അങ്ങനെ വരുന്നതായ സമയത്ത് മറ്റ് പല ഭാഗങ്ങളോട് ചേർത്ത് പറയുവാൻ കഴിയുമെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഇവിടെ ഈ പോയിന്റിൽ മാത്രം നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, മുൻപിൽ പടക്കൂട്ടും, മുൻപിൽ മതിലുകളും. ഇത് കാണണമോ? വെളിച്ചം വേണം. ഇത് കാണണമോ? പ്രകാശം വേണം. പലരും നോക്കിയിട്ട് പറയുന്നത് ഒരു കുഴപ്പവും ഇല്ല എന്നാണ്. നിങ്ങൾക്ക് വിളിച്ചില്ല, പടക്കൂട്ടത്തെ കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, ശത്രുവിന്റെ സൈന്യത്തെ കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളെ മുഴുവൻ തകർക്കുവാൻ വേണ്ടി, നിങ്ങളുടെ വൈദ്യങ്ങളെ തകർക്കുവാൻ വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്ധകാരശക്തിയെ കാണുവാൻ എത്ര പേർക്ക് കഴിയുന്നു? എല്ലാം നാം സംഭവിച്ച ശേഷം ഒടുവിൽ എഴുന്നേറ്റതുകൊണ്ട് പ്രയോജനമില്ല. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ആലോചന മാത്രം ഞാൻ പറയട്ടെ. ചിലപ്പോൾ നമ്മുടെ പഴയ ആളുകളൊക്കെ ചിന്തിച്ചുകൊള്ളുക, നല്ല ഉറക്കത്തിൽ കിടന്നുകൊണ്ട് തന്നെ സാത്താനെ ശാസിച്ചിട്ടുള്ള ആളുകളുണ്ട്, അന്ധകാരശക്തിയെ ശാസിച്ചിട്ടുള്ളതാണ്. ഞാൻ അനേക ഭവനങ്ങളിൽ, അനേക രാജ്യങ്ങൾ, അനേക ഭവനങ്ങളിൽ കിടന്ന് ഉറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ചില ഭവനങ്ങളിൽ ആയിരിക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ കേൾക്കാം അവിടുത്തെ അമ്മച്ചിയൊക്കെ യേശുവിന്റെ നാമത്തെ ശാസിക്കുന്നു. രാവിലെ ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, അവർ ഉറക്കത്തിലാണ് ചെയ്തത്. പക്ഷെ അപ്പോഴവരാലോചിച്ചിട്ട് പറയും, അതെ, അന്ധകാരശക്തി കടന്നു വരുന്നത് ഞാൻ കണ്ടു, എന്റെ ആത്മാവിൽ ഞാൻ അത് ദർശിച്ചു, ഞാൻ അതിനെ ശാസിക്കുകയാണ്. Hallelujah. Hallelujah. നമ്മുടെ ഭാവം, നമ്മുടെ ഹൃദയം ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ദീപം കത്തിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ അന്ധകാരം മാറി പ്രകാശമായിരിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങളെയോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ തകർക്കുവാൻ കടന്നു വരുന്നതായ അന്ധകാരശക്തിയെ നിങ്ങൾ കാണുകയില്ല. അന്ധകാരശക്തി കയറി വന്ന് പ്രവർത്തിച്ച് ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തിട്ട് പോയി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ഉണർന്നു വരുന്നത്. ആകയാൽ ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ദീപം കത്തിക്കൊണ്ടിരിക്കട്ടെ, നിങ്ങളുടെ അന്ധകാരം പ്രകാശമായിരിക്കട്ടെ, അന്ധകാരശക്തിയെ കാണുവാൻ. നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നോക്കിയല്ല നമ്മുടെ ആത്മീയ ജീവിതം നയിക്കേണ്ടത്. അന്ധകാരശക്തിയെ കാണുവാൻ നമുക്ക് സാധ്യമല്ല. ഈ കണ്ണുകൾ കൊണ്ട് അവനെ കാണാൻ കഴിയുമായിരുന്നെങ്കിൽ എനിക്കത് ശ്രദ്ധിക്കാമായിരുന്നു. ഒരു കസേരയിട്ടുകൊണ്ട് വാതുക്കൽ ഇരുന്നാൽ മതിയായിരുന്നു. അവൻ വാതുക്കൽ കൂടെ വരുമ്പോൾ എനിക്ക് ഓടിക്കാമായിരുന്നു. എന്നാൽ അവൻ എതിലേ കൂടെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാതിൽ അവന് പ്രശ്നമല്ല. എവിടെയും കൂടെ അവനെ കടന്നു വരാം, ഏത് സമയത്തും അവനെ കടന്നു വരാം. അവൻ ഒരു ലക്ഷ്യമാണുള്ളത്, തകർക്കുക, നമ്മുടെ വൈദ്യങ്ങളെ തകർക്കുക. ഈ നാളുകളിൽ അനേക സ്ഥാനങ്ങളിൽ, അനേക രാജ്യങ്ങളിൽ, അനേക ഭവനങ്ങളിൽ നടക്കുന്നതായ കാര്യം ഇതാണ്. മാതാപിതാക്കളുടെ ദീപം അണഞ്ഞുപോയതുകൊണ്ട് വൈദ്യങ്ങളെ തകർക്കുവാൻ, അന്ധകാരശക്തി വരുന്നത് കാണുവാനോ അതിനെ ശാസിക്കുവാനോ അവർക്ക് കഴിയുന്നില്ല. ആ ഇത് ഒരിടത്തെയും രണ്ടിടത്തെയും അനുഭവം വെച്ചല്ല ഞാൻ പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ അത് വ്യക്തികളുമായി ഇടപെട്ട് വരുമ്പോൾ ഇന്ന് എന്റെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഭാരം മുഴുവൻ വിശ്വാസികളെക്കുറിച്ചാണ്.
ഞാനാലായില്ലാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും വിശ്വാസികളാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. അല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് വരികിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെയും സഹായിക്കും, നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. എന്നാൽ എന്റെ ഹൃദയത്തിലുള്ള ഭാരം ഇതാണ്, ദൈവത്തിന്റെ ജനം അതിന്റേതായ നിലയിലാകുന്നില്ല എന്ന് വരികിൽ ഉണ്ടാകുന്ന തകരാർ. ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒരിക്കലും പെട്ടെന്ന് ഗൾഫിൽ നിന്ന് ഞങ്ങളെ ഫോൺ വിളിച്ചു രാത്രിയിൽ. അവർ പറഞ്ഞു നാളെ ഞങ്ങളങ്ങോട്ട് വരികയാണ്. എന്താ പെട്ടെന്ന് വരും? അത് ഞങ്ങളുടെ കുഞ്ഞ് വല്ലാത്ത നിലയിലായിരുന്നു. 9 വർഷമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ ആ ഭാഗത്തായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ഒരത്ഭുതം തോന്നി. ദൈവം ഒരു വയതിൽ ഞാൻ ഒരാൺകുഞ്ഞു വളരെ സന്തോഷമായി വളർത്തിക്കൊണ്ടുവന്നു. ഇപ്പൊ 2.5 വയസ്സുണ്ട്. ആ കുഞ്ഞ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ബ്രെയിൻ ട്യൂമറോ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ആകെ പഴയ തകർന്ന് കുറച്ചുനാളായി. പെട്ടെന്ന് അതിന്റെ കാഴ്ചയങ്ങ് നഷ്ടപ്പെട്ടു. ശാരീരികമായ ബലം പോയി. അത് നടക്കാൻ നിവർത്തിയില്ല. ആരവർ പരിശോധിച്ചപ്പോൾ രക്ഷയില്ല എന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്തെ കൊണ്ടുവരികയാണ്. അവർ വീട്ടിലെങ്ങും അറിയിക്കരുതെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ എയർപോർട്ടിൽ ചെന്നു. അവരെ കൊണ്ടുവന്നു. കണ്ടപ്പോൾ എനിക്ക് തന്നെ വളരെ ഭാരവും പ്രയാസവും. അതിൽ നിന്ന് കുറച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ വ്യക്തമാക്കി. എന്റെ ഭാര്യ പ്രത്യേക ദർശനം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ സഹോദരിയെ വിളിച്ചു ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, ഒരു ഓർമ്മയില്ല. അല്ല, നിന്റെ തകരാറുകൊണ്ട് കുഞ്ഞു തകരുകയാണ്. എന്താണ് ഓർമ്മയുണ്ടോ? നീ ഒരു കാഴ്ച കണ്ടത് പൊളിയെ ശരിയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് ഓരോന്നിങ്ങനെ പറയാൻ തുടങ്ങി. ഒരു തവളയാടി കുഞ്ഞിന്റെ ദേഹത്ത് വീഴുന്നത് നീ കണ്ടോ ദർശനത്തിൽ ചോദിച്ചു. ഓ പെട്ടെന്ന്, അയ്യോ ഞാനിപ്പോഴാ ഓർക്കുന്നത്. എന്താണ് നീ പറയുക? ഇപ്പോഴവൾ ഓർക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, ഒരു രാത്രി ഇങ്ങനെ കുഞ്ഞിനെ കുഞ്ഞ അടുക്കലുണ്ട്, ഇങ്ങനെ കിടന്നതായ സമയത്ത് ഒരു കാഴ്ച ഇങ്ങനെ കണ്ടു. കുഞ്ഞിന്റെ ദേഹത്തോട്ട് തവള ചാടുകയാണ്. ഈ ഇത് കാണുകയും കുഞ്ഞ് ഞെട്ടി നിലവിളിച്ചു. എഴുന്നേറ്റു. ഓ, കുഞ്ഞ് കരഞ്ഞതല്ലേ, സാരമില്ല, പാലൊക്കെ കൊടുത്തു അങ്ങനെ കിടന്നു. ഈ വിശ്വാസിയായ സഹോദരി എന്താണ് സംഭവിച്ചതെന്ന് കാണുവാൻ ദൈവം കത്തിയിരുന്നില്ല. അന്ന് ആരംഭിച്ച ഒരന്ധകാര ശക്തി ആ കുഞ്ഞിലേക്ക് അന്ന് നടന്നു. ആ കുഞ്ഞിനെ തകർക്കുവാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു കിട്ടിയതായ കുഞ്ഞുങ്ങളും വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചു, വളരെ സൂക്ഷിച്ചു. എങ്ങനെങ്കിലും തകർക്കുവാൻ മാതാപിതാക്കൾ അല്പ ഉദാസീനത വിചാരിച്ചാൽ മതി, അവിടെ വെച്ച് അവൻ തകർത്തത്. കുറെ നാള് കഴിഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു. എന്റെ തകരാറുണ്ട്, എന്റെ തകരാറുണ്ട്, ഇങ്ങനെ സംഭവിച്ചു. അന്നേരെ അതിനെ ശാസിച്ചു. എഴുന്നേറ്റ് യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തിയെ ശാസിച്ചിരുന്നെങ്കിൽ അവിടെ പ്രയാസം ഉണ്ടാകത്തില്ല. സ്തോത്രം, സ്തോത്രം. ഹലോ, പലപ്പോഴും എന്റെ കുഞ്ഞിന് ഞാൻ അനുഭവം ഉണ്ടായിട്ടുണ്ടായത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാനൊരാധികം മാറ്റി കിടത്തുകയാണ്. അവൻ രക്ഷിക്കുമ്പോൾ ആത്മാവിനാൽ നിറയപ്പെടുന്നതിന് വരെ അതിനുശേഷം കുഴപ്പമില്ല. അവൻ തന്നെ അതിനെ ശാസിച്ചോളൂ. രാത്രി കിടന്നൊക്കെ ശാസിക്കുന്ന എനിക്ക് കേൾക്കാം. എന്നാൽ അതുവരെ പല സന്ദർഭങ്ങളിൽ അന്ധകാര ശക്തി അവനെ തകർക്കുവാൻ പാഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയം കുഞ്ഞുണരുന്നതിന് മുൻപേ ഞങ്ങൾ ഉണർന്നു കഴിഞ്ഞു. എത്ര ഉറക്കത്തിലായിരുന്നാലും അത് കാണുവാനിടയാകും. അപ്പോഴേ ശ്വാസിച്ചു പ്രാർത്ഥിച്ച് അവിടെ വിടുതല, അവിടെ വിടുതല. എവിടെയാണ് തകരാറ്? തീ വണഞ്ഞു പോയി. തീ വണഞ്ഞു പോയി. മണക്കൂട്ടത്തെ കാണുവാൻ തക്ക വണ്ണം കഴിയുന്നില്ല. രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപേ നിങ്ങളുടെ ദീപം പ്രകാശിക്കുകയാണെന്ന് ഒരുങ്ങി നിങ്ങൾക്ക് ചുറ്റുപാടുകളിലേക്ക് നോക്കി നിങ്ങളുടെ ഭവനത്തെ വളർന്നു നിൽക്കുന്നതായ അന്ധകാര ശക്തിയുടെ പടക്കൂട്ടത്തെ കാണുവാൻ കഴിയും.
അപ്പോഴാണ് യേശുവിനെ രക്ഷകളോട് കളിച്ചിട്ടത്. യേശുവിന്റെ നാമത്തിന് അതിനെ ശാസിച്ചിട്ട് അകത്തെ കടക്കുവാൻ ഇടയായി തീരുന്നത്. നിങ്ങൾക്കത് കാണുവാൻ കഴിയുന്നുണ്ടോ? ആ പടക്കൂട്ടത്തെ കാണുവാൻ രാത്രി നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല എന്ന് വരികിൽ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യ ഒരു പ്രത്യേകമായ പ്രവർത്തനത്തെ അയക്കാൻ പോവുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നേ മതിയാകൂ. ആ ദീപ സത്യം മതിയാകൂ. ആ അന്ധകാരം പ്രകാശമായേ മതിയാകൂ. നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്. നിസ്സാരമായി തള്ളിക്കളയരുത്. പ്രത്യേകിച്ച് ഞാൻ എന്ന് പറയുന്നത് ആത്മാർത്ഥമായി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതായ വ്യക്തികളോടുള്ള ബന്ധത്തിലാണ്. അവരെയാണ് അവൻ നോട്ടമിട്ടിരിക്കുന്നത്. ആ പടക്കൂട്ടം നമ്മുടെ നേരെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം ഒളിച്ചോടേണ്ടവരല്ല, നാം പുറകോട്ട് മാറേണ്ടവരല്ല. യേശുവിന്റെ നാമത്തിൽ ആ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞില്ലേണ്ടവരാണ് നാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ബലപ്പെട്ടത് ശക്തിയോടുകൂടെ അവന്റെ നേരെ വാഞ്ഞേലുവാൻ നമുക്കിടയായി തീരണം. അവൻ അവിടെ നിൽക്കയില്ല. ദൈവത്തിന്റെ ജനത്തെ ഭയപ്പെടുത്തി പുറകോട്ട് മാറ്റുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇന്ന് രാത്രി വരെ അവനത് ചെയ്തിരിക്കാം. ഇനിയും അവനത് ചെയ്യുവാൻ ഇടയാകരുത്. ആദ്യം നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. നമ്മുടെ മുമ്പിലുള്ളതായ ശത്രുവിനെ കാണുവാൻ നമുക്കിടയാകട്ടെ. ആ സൈന്യം നമ്മുടെ മുമ്പിൽ നിലകൊള്ളുകയാണ്. ഒരു വലിയ പടക്കൂട്ടം അവിടെ ഉണ്ട്. ഓ ഹല്ലേലൂയ. അത് കാണുന്നത് ഭയപ്പെട്ട് ഓടുവാനല്ല, മുന്നോട്ട് പായുവാനാണ്. ദാവീദിന്റെ അനുഭവം തന്നെ അതാണ് വ്യക്തമാക്കുന്നത്. ദാവീദിന് പുറകോട്ട് മാറുന്നതായ ഒരനുഭവമേ ഉണ്ടായിരുന്നില്ല. അവന് മുൻപോട്ട് അതെ കുതിച്ചാടുന്നതായ അനുഭവമാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഗോലിയാത്തിനെ കണ്ടതായ പള്ളിയിലും എല്ലാവരും പുറകോട്ട് മാറി. എല്ലാവരും പുറകോട്ട് മാറി. വിദ്യയെ യുദ്ധമുറയെ അഭ്യസിച്ചതായ പടയാളികൾ പുറകോട്ട് മാറി. അവിടുത്തെ രാജാവായിരുന്ന ശൗല് പുറകോട്ട് മാറി. എല്ലാ അഭ്യാസവും കഴിയും. പക്ഷേ ഗോലിയാത്തിനെ കണ്ടുകഴിഞ്ഞപ്പോൾ അവരവന്റെ നീളമുണ്ട്. അവൻ 9 അടി നീളമുണ്ട് പോലും. അവൻ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രത്തെ നോക്കി താമ്രം പടച്ചിട്ട അവന്റെ മുമ്പിൽ നിൽക്കുന്നതായ പരിചയെ നോക്കി. അവിടെ എന്നെ അടുത്ത സമയത്ത് ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. പരിചയം എത്ര വലുതാണെന്ന് അവർ നോക്കിയത് പരിചയ പിടിച്ചിരിക്കുന്നത് ആരാണ് അവർ നോക്കിയത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വലിയ പരിചയാണ് പരിചയം. പക്ഷേ ഈ പരിചയ പിടിച്ചത് ആരാന്നറിയാമോ? ഗോലിയാത്തിന്റെ ദാസനാണ് വിളിച്ചത്. നമ്മുടെ പരിചയ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ദൈവം. ഇവിടെയാണ് വ്യത്യാസം. ചിന്തിച്ചു. അങ്ങനെ ഇവരിതെല്ലാം വളർന്നു നോക്കി. അങ്ങനെയിരിക്കുമ്പോൾ ദാവീദ് പതുക്കാണ്. ദാവീദ് എവർ നോക്കിയതുപോലല്ല നോക്കിയത്. ദാവീദിന്റെ നോട്ടം അല്പം വ്യത്യസ്തമായി. ദാവീദ് നോക്കിയപ്പോൾ ഇവർ കാണാത്ത ചില കാര്യങ്ങൾ കണ്ടു. മല്ലനായ ഗോലിയാത്തിനെ അവർ കണ്ടു. ശക്തനായ ഗോലിയാത്തിനെ അവർ കണ്ടു. ശക്തമായ സൈന്യത്തെ അവർ കണ്ടു. ദാവീദ് നോക്കിയപ്പോൾ അവൻ പറയുന്നത് ആ നീളവും മണ്ണുമുള്ളവരും താമ്ര പടച്ചട്ട ധരിച്ചിരിക്കുന്നവനുമായ ഒരുവനെ അല്ല അവൻ കാണുന്നത്. യഹോവയുടെ നാമത്തെ പുച്ഛിക്കുന്ന നിന്ദിക്കുന്ന ഒരുവനെയാണ് കാണുന്നത്. ഇവിടെയാണ് അവന്റെ ഹൃദയം ജ്വലിക്കാൻ കാരണം. ഇതാണ് ഞങ്ങളുടെ രാജ്യത്തോട് യുദ്ധം ചെയ്താൽ വന്ന ഒരുവനെന്നല്ല, യഹോവയുടെ നാമത്തെ നിന്ദിക്കുന്ന ഇവനാണ്. അവിടേക്ക് വന്നതായ സമയത്ത് ചിന്താഗതി മാറി. ശൗല് പറയുകയാണ് ഞങ്ങളെ തകർക്കുവാൻ വന്നതായ ഒരുവൻ. ദാവീദ് പറയുന്നു ഞങ്ങളെ തകർക്കാൻ വന്നവനല്ല, യഹോവയുടെ നാമത്തെ നിന്ദിക്കുവാൻ വന്നതായ ഒരുവനാണ്. ആ ദൈവത്തിന്റെ നാമത്തെ നിന്ദിക്കുവാൻ വന്നവനോട് പടച്ചട്ടയുമായിട്ടല്ല പോകേണ്ടത്, അവന്റെ നാമത്തിൽ തന്നെയാണ്. ദാവീദ് പുറകോട്ട് മാറിയില്ല. എല്ലാവരും പുറകോട്ട് മാറി. ദാവീദ് പുറകോട്ട് മാറിയില്ല. കാരണം ദാവീദിന്റെ ദീപം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദിന്റെ അന്ധകാരം പ്രകാശമായിരിക്കുകയായിരുന്നു. ശൗലിന് വടച്ച
ഉണ്ട്. പക്ഷേ അവന്റെ ദൈവം അണഞ്ഞുപോയി. ദാവീദിന്റെ സഹോദരന്മാർക്ക് നല്ല ആയുധം പ്രയോഗിക്കാൻ അറിയാം, പക്ഷേ അവരുടെ അന്ധകാരം അതെ അതുപോലെ തുടരുകയാണ്. അവർക്കാർക്കും അതെ കാണുവാൻ കഴിയാത്തതായ ഒരു കാര്യം ഈ ചെറിയ ദാവീദിനെ കാണുവാൻ കഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശത്രു ആരാണ്? നിങ്ങളെ എതിർക്കുന്നത് ആരാണ്? നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നത് ആരാണ്? പലപ്പോഴും മനുഷ്യനെ നോക്കുന്ന ഒരു അനുഭവമുണ്ട്, അവരാണ് നിങ്ങളുടെ ശത്രുക്കള്. അല്ലേ, അല്ല, അവരെ ഇളക്കി വിടുന്നതായ ഒരു വൻശക്തി അതിന്റെ പിന്നിൽ ഉണ്ട്. പ്രിയമുള്ളവരെ നിങ്ങൾ മനുഷ്യരെ നോക്കേണ്ടതായ കാര്യമില്ല, അതിനപ്പുറത്ത് വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ നോക്കുക. യേശുവിനാമം ഹല്ലേലൂയ. ഒരുവനെ ഒതുക്കിയാൽ വേറെ ഒരുത്തിനെ അവരെ ഏൽപ്പിക്കും. നമുക്ക് വേണ്ടത് അവനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അവനെ യേശുവിന്റെ നാമത്തിൽ പരാജയപ്പെടുത്തുവാൻ കഴിയും. പക്ഷെ അവനെ കാണണം, അവന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീരണം. ദൈവത്തിന്റെ വലിയ ദാവീദ് പുറകോട്ട് മടങ്ങി, ദാവീദ് മുന്നോട്ട്. പണക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഗോലിയാത്ത ഒഴിവനേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ഒരു വലിയ പണക്കൂട്ടം തന്നെയാണ് അവൻ. സ്തോത്രം അല്ല, ശൗലിന്റെ വടച്ചട്ട ഇട്ടുകൊണ്ട് പോയിരുന്നെങ്കിൽ അവൻ പരാജയപ്പെടുമായിരുന്നു. ശൗലിന്റെ വടച്ചട്ട ദാവീദിടാഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ദാവീദ് പറയുകയാണ്, എനിക്കൊരനുഭവമുണ്ട്. എന്റെ ചരിത്രത്തിൽ പുറകോട്ട് മാറുന്ന ഒരു കാര്യമേ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അതെന്താണ്? അതേ രാജാവേ, ഒരിക്കൽ ഞാൻ ആടിനെ തീറ്റുമ്പോൾ ഒരു സിംഹം കിടന്നു എന്റെ ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ ഓടിയില്ല, ഞാൻ ഓടി ഒളിച്ചില്ല, ഞാൻ അസിംഹത്തിന്റെ നേരെ മാങ്ങി, അസിംഹത്തിന്റെ നേരെ മാങ്ങി. അസിംഹത്തെ ഞാൻ അടിച്ചു, എന്റെ ആട്ടിൻകുട്ടിയെ ഞാൻ പിടിപ്പിച്ചു. മറ്റേ സമയത്ത് ഒരു കരടി വാങ്ങി വന്നു. ഞാൻ പേടിച്ചില്ല, ഞാൻ ഓടിയില്ല, ഞാൻ പുറകോട്ട് പോയില്ല. ആ കരടിയുടെ നേരെ ഞാൻ വാങ്ങിയിരുന്നു. എനിക്കൊരനുഭവമുണ്ട്, എനിക്കൊരനുഭവമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഈ സിംഹം വന്നതായ വേളയിൽ ഞാൻ ഓടിച്ചെന്ന് വളച്ചട്ട എടുത്തിട്ടുകൊണ്ട് വരാനായിട്ട് തുടങ്ങിയെങ്കിൽ എന്റെ ആട്ടിൻകുട്ടിയെ മുഴുകുട്ടികളെ മുഴുവൻ സിംഹം പിടിച്ചോണ്ട് പോകുമായിരുന്നു. കരടി വന്നതായ വേളയിൽ ഞാൻ വളച്ചട്ടയ്ക്ക് വേണ്ടി പോയിരുന്നെന്ന് വരികിൽ എന്റെ ആട്ടിൻകുട്ടികളെ മിച്ചം കിട്ടുകയില്ലായിരുന്നു. എന്നാൽ ആ നിമിഷത്തിൽ എന്റെ മേൽ ശക്തി പകർന്നുവരുന്നവരായ ഒരു ദൈവം അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് രണ്ട് കാര്യങ്ങൾ കാണാം. സ്തോത്രം ഹല്ലേലൂയ. ദൈവം ദൈവം കയ്യിലിരിക്കുമ്പോൾ ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട്. ഒന്ന്, നമ്മെ തന്നെ കാണാം. രണ്ട്, മുൻപിലുള്ളതിനെ കാണാം. സ്തോത്രം സ്തോത്രം. ദാവീദിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് അവൻ കണ്ടു. ദാവീദ് ആരാണെന്ന് അവൻ കണ്ടു. അവനോട് കൂടെ ആരുണ്ട് എന്ന് അവൻ കണ്ടു. ഇപ്പൊ ഞാനിവിടെ നിർത്തുന്നു. ലൈറ്റ് ഉണ്ടോ നിങ്ങൾക്ക് എന്നെ കാണാം? ഇവിടെ പ്രകാശമാണ്. ഈ ലൈറ്റ് ഇല്ല എന്ന് വരികിൽ എന്നെ, ഞാൻ ഏത് തരത്തിലുള്ള ഷർട്ട ധരിച്ചിരിക്കുന്നത്, അതേലെ കറ വെച്ചിട്ടുണ്ടോ, അഴുക്കുണ്ടോ, ഇതൊന്നും ആരും കാണുകയില്ല, ഞാനും കാണുകയില്ല. മനസ്സിലാകും? ചിലർ ഇതുപോലെ ഒരു കുഴപ്പവും ഇന്നും പറഞ്ഞ് നടക്കുന്നത് ഇട്ടു നിൽക്കുന്നതുകൊണ്ടാണ്. ഇട്ടു നിൽക്കുന്നവർ ഒരു കുഴപ്പവും, പക്ഷേ വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ്, അതൊന്ന് പ്രകാശിക്കുന്ന സമയത്താണ് നമ്മുടെ ഉള്ള അവസ്ഥയിൽ മനസ്സിലാക്കാൻ. മാത്രമല്ല നമ്മളെ നമ്മെ മറ്റുള്ളവരും കാണുവാനിടയായി. അപ്പോൾ ദാവീദ് ചിന്തിച്ചതായ സമയത്ത് ഞാൻ ആരാണ് എന്ന് ആദ്യം അവൻ കണ്ടു. ഇവര് വിചാരിക്കുന്നത് പോലെ ഞാൻ വെറും ഒരാട്ടിലേ ചെറുക്കണല്ല. ദാവീദ് അപ്പോഴെന്തോ മൊക്കമുണ്ടായിരുന്നറിയാമോ? നിങ്ങളുടെ കണക്കെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്നോട് യോജിക്കുമോന്നും എനിക്ക് അറിഞ്ഞുകൂടാ. യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഞാൻ ഒരു കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അവൻ 4 അടി പൊക്കം ഉണ്ടായിരുന്നു എന്നാണ് എന്റെ കണക്ക്. കാരണം ഗോലിയാത്ത 9 അടി പൊക്കം ഉണ്ടായിരുന്നു, അതിന്റെ പകുതിയേ ഉള്ളൂ എന്റെ കണക്കാണ്. ഇവൻ ഈ നിലയിൽ വരുമ്പോൾ ഇവൻ ആരാണെന്ന് അവന് തന്നെ അറിയാം.
മാത്രമല്ല അവനിൽ ആരാണുള്ളതെന്ന് അവനറിയാം. ഗോലിയാത്തിനേക്കാൾ വലിയവനായ ഒരുവനാണ് അവനോട് കൂടെ ഉള്ളത് എന്നുള്ളത് ഒന്ന് നാം ആരാണെന്ന് നല്ലപോലെ മനസ്സിലാക്കണം. അതിന് വെളിച്ചമുണ്ടായേ മതിയാകും, വെളിച്ചത്തിൽ നിന്നേ മതിയാകും. ആ ദൈവമോട് പ്രകാശിക്കുമ്പോൾ അടുത്ത് വെച്ചുന്നത് ആരാണെന്ന് കാണുവാനായിട്ട് കഴിയും. ദാവീദ് ഇത് രണ്ടും കണ്ടു, അവൻ ആരാണെന്ന് കണ്ടു, ഗോലിയാത്ത് ആരാണെന്ന്. അതെ, അവൻ നേരെ ഗോലിയാത്തിന് നേരെ പറഞ്ഞു. ഗോലിയാത്തിനൊരു പുച്ഛം. കാരണം ഗോലിയാത്തിന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നാണം കെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്താണെന്നറിയാമോ, ഈ ഒരു കൊച്ചു പയ്യൻ അവന്റെ നേരെ കവണയുമായിട്ട് വരും. യുദ്ധം ചെയ്താലും മാനമായിട്ട് യുദ്ധം ചെയ്യണ്ടേ, തോച്ചാലും മാനമായിട്ട് നോക്കണമല്ലേ. അതെ, ചിലതങ്ങനെ മാനമായിട്ട് നോക്കുന്നവര്. എന്നാൽ ഈ ഗോലിയാത്തിന് ഇതുപോലെ ആക്ഷേപകരമായ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. വലിയ പടയാളികൾ പടച്ചട്ടയൊക്കെ ഇട്ടുകൊണ്ട് വരും, യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴും കൊച്ചി എടുക്കുന്നൊരു കവടയുമായിട്ടുണ്ട്. വലിയ താകെ അങ്ങ് ദേഷ്യമായി അവന്. അവന് തോറ്റാലും വേണ്ടിയില്ല, ഇവനോട് നോക്കണം. ഇനി ജയിച്ചാലോ, എവനെ ജയിച്ചാലും ഒരു മാന്യതയുമില്ല. കൊച്ചി എടുക്കാനെ തോപ്പിച്ച് എന്നാ ഇത്ര മാന്യത എടുക്കാൻ. ഇവൻ ആരങ്ങ് ദേഷ്യപ്പെട്ടു. ശതാവീരന്റെ കണ്ണുകളിലേക്ക് നോക്കി ഗോലിയാത്ത് പറഞ്ഞു, നീ എന്നെ ഒരു നായയുടെ നേർക്ക് വരുന്ന പോലാന്ന് പറഞ്ഞു. ദാവീദിന് അത് പറയാൻ കൊള്ളാത്തതുകൊണ്ട് പറയാനുള്ള, അല്ലെങ്കിൽ ദാവീദ് പറഞ്ഞേനെ നീ നാഥന്ന വേറെ ആരാണെന്ന് ചോദിച്ചേ. കാരണം ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്ന നീ ആരാണ്? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയുള്ളവരെ നിങ്ങൾ ഓർത്തുകൊള്ളുക, ദൈവത്തിന് പ്രത്യേക ആയുധമൊന്നും ആവശ്യമില്ല. ഇന്ന് രാജ്യങ്ങളൊക്കെ അങ്ങ് വലിയ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വലിയ ആയുധങ്ങളൊന്നും ആവശ്യമില്ല. ഉദാഹരണം എടുത്തിരുന്ന ഇസ്രയേലിൽ വെച്ച് ഫറവോനോട് ദൈവം യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫറവൻ പറഞ്ഞു, ആ ദൈവമാരാ, എനിക്കവനെ അറിഞ്ഞുകൂടാ, ഞാനൊന്നും മനസ്സരിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? ദൈവജനത്തെ ഇസ്രയേലിൽ നോക്കിയതായ സമയത്ത് അവരുടെ കയ്യിൽ ആയുധമൊന്നുമില്ല. എന്റെ കയ്യിലെല്ലാം പറവനെല്ലാം റെഡിയായി നിന്നു. പക്ഷേ ദൈവത്തിന്റെ പക്കൽ ആയുധമില്ലെന്ന് ആരും വിചാരിക്കരുത്. ഈ ലോകത്തിലെ ഏത് വംശക്രിയയും തകർക്കുവാനുള്ളതായ ആയുധം മുഴുവൻ ദൈവം ലോകത്തിന്റെ ആരംഭം മുതൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറവനോട് യുദ്ധം ചെയ്യാൻ ദൈവം ഉപയോഗിച്ച ആയുധം എന്തൊക്കെയാണെന്നറിയാമോ? ഈച്ച, തവള, പേന്, കല്ല്, മഴ, ഇരുട്ട്, വെള്ളമെന്ന് ഇവിടെ പറഞ്ഞു. ഇവിടെ പറവ് നല്ല വാളും കുന്തും എല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോ വരുന്നു ഈച്ച. ദേവന്റെ വാളും കുന്തവും കൊണ്ട് ഈച്ചയുടെ അടുത്ത് എന്ത് ചെയ്യാൻ? മനസ്സിലായോ? ആരും അധികം അഹങ്കരിക്കരുത്. എനിക്ക് അതുകൊണ്ടോ ഇതുണ്ടെന്നും പറഞ്ഞ ആരും അഹങ്കരിക്കരുത്. ദൈവം ഒരു വെള്ളി ചലിപ്പിച്ചാൽ മതി, അറിയൊന്നും വേണ്ട. ആരും പറയുന്ന പോലെ വീട്ട് മുമ്പിൽ കയറിയാൽ മതി, എല്ലാം പോകാൻ. ഇത് കയറാത്ത വീടും എല്ലാം ഉണ്ടോ എന്നെ ഭദ്രമാക്കി അയച്ചത്? അയ്യോ, ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ പോകുന്നില്ല കാര്യം എല്ലാവരും പറഞ്ഞു. അമേരിക്ക എന്ന് പറഞ്ഞാൽ സ്വർഗമാണെന്നാണ് ഞങ്ങളുടെ നാട്ടുകാർ വിചാരിക്കും. ഇവിടെ വന്നപ്പോഴാ ഇവിടെ സ്വർഗത്തിൽ കൊതുകൊണ്ടെന്ന് പറയാം. അടുപ്പിന് വന്നായ സമയത്ത് കുറെ മാന്യന്മാരിലെ അടുക്കളുണ്ടായിരുന്നു. അപ്പോ ഒരാൾ ചോദിച്ചു, വേറൊരാൾ ചോദിച്ചു, എവിടെ പോവുക? യു എസ് ഐ. ഓ, എവിടെ? ന്യൂയോർക്ക്. ഓ, യു ആർ ഗോയിങ് ടു ഹെവൻ. അവ മറ്റേയാൾ പതുക്കെ നിന്നെ ചോദിച്ചു, Have you been in Manhattan? No. Oh, that's right. അപ്പോൾ മനസ്സിലായിക്കൊള്ളുക, ഞാൻ ഇടയ്ക്കങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തെ ആരും അത്ര നിസ്സാരമായി തള്ളി കളയും. ദൈവം ഒരു വിരലനക്കിയാൽ മതി, എല്ലാം എല്ലാം. സ്തോത്രം,
ഹാലോ ദൈവത്തിന് വലിയ ആയുധമൊന്നും വേണ്ട, ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. ഇത് കാണാൻ ദാവീദിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടിരുന്നു, ഇത് കാണുവാൻ ശൌലിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടില്ല, പടയാളികളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടില്ല. നമുക്ക് നോക്കണ്ട, അവന്റെ കണ്ണ് അന്ധകാരം നമുക്ക് നിറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം. എന്നാൽ അന്ന് ദീപം പ്രകാശിക്കുന്നതായ ഒരു കൊച്ചു ദൈവത്തിന്റെ വഴികൾ അവിടേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അതേ അവസ്ഥയ്ക്ക് ഭേദം വന്നു. അവൻ അവിടെ എഴുന്നേറ്റു, അവൻ നേരെ പാഞ്ഞിരുന്നു. ഉറവ് നിൽക്കുന്നവർ മുഴുവൻ അമ്പരക്കുകയാണ്, ഈ കൊച്ചുപയ്യൻ എന്തോ ചെയ്യാൻ പോവുകയാണ്. എന്നാൽ അവൻ പറയുന്നു, ഇല്ല, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്നോടുകൂടെ ഒരുവനുണ്ട്, അതെനിക്ക് കാണാം. ഹല്ലേലൂയ. പലരും സാത്താന്റെ മുൻപിൽ അന്ധകാര ശക്തിയുടെ മുമ്പിൽ പരാജയപ്പെട്ട് പുറകോട്ട് മാറുന്നതിന്റെ അടിസ്ഥാന കാരണം അവരെ തന്നെ കാണാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ പലരും ഭയപ്പെടാറില്ല, ഞാൻ സാത്താനോട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നു. അല്ലേ, നിങ്ങളിലുള്ളവരാണെന്ന് നിങ്ങൾ ഇതുവരെ കാണുന്നില്ല. നിങ്ങളിൽ ആ ദീപം കത്തട്ടെ, അന്ധകാരം മാറട്ടെ. അപ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. ആ ക്രിസ്തു കൂടെ ഉണ്ട് എന്ന് വരികയിൽ സാത്താനെ എന്തിന് ഭയപ്പെടുന്നു? അവനാര്, അവന്റെ തലയെ തകർത്ത്, അവനെ ആയുധവർഗം വെപ്പിച്ച്, അവന്റെ മേഘാവർ കൊണ്ടാടി എന്നേക്ക് ജീവിക്കുന്നവനായ ആ കർത്താവ് നന്ദിയുള്ളപ്പോ ഞാൻ പറയുന്നു, ദീപം കത്തിയിരിക്കുകയാണ്. അവനെ കാണുവാൻ കഴിയുന്നുണ്ടോ? അവന്റെ ശക്തി അളക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ഓരോരോ നിലയിൽ അതേ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോഴൊക്കെ എന്നെ നിലനിർത്തിയതായ വസ്തുതയിലാണ്, എന്നോട് കൂടെ ഒരുവനുണ്ട്. അതേ ബലഹീനത ഉണ്ടായിരിക്കാം, എന്നാൽ എന്നെ ബലപ്പെടുത്തുവാൻ കഴിയുന്നതായ ഒരുവൻ എന്നോട് കൂടെ ഉണ്ട്. അത് കാണുന്നതായ വേളയിൽ ധൈര്യത്തോടുകൂടെ പാഞ്ഞെല്ലുവാൻ ഇടയായിത്തീരുന്നു. പ്രതാപദാസും മുമ്പേ പറഞ്ഞുള്ള യാദൃശ്യമായി ഈ അടുത്ത സമയത്ത് എന്റെ ജീവിതത്തിൽ എല്ലാം യാദൃശ്യമായി തിരുവനന്തപുരത്തെ മുദ്രകരണ മൈതാനത്ത് ഞാൻ ശുശ്രൂഷിക്കേണ്ടതാണ്. എന്നെ കൊണ്ടങ്ങൾ യോഗം ക്രമീകരിക്കാനോ കഴിയില്ല. ആദ്യം ഞാൻ വല്ലാത്തൊന്ന് ചിന്തിച്ചു, കാരണം ഞാൻ പൊതുജനങ്ങൾ പറയുന്ന 100,000 പേരുണ്ടായിരുന്നാണ്, പക്ഷെ ഞാൻ അല്പം ഒന്ന് കണക്കാക്കി നോക്കിയിട്ട് കുറഞ്ഞ 60,000 പേരൊക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ പ്രയാസമായിട്ട് വന്നത് ഞാൻ ഒരു വിവരം അറിഞ്ഞു, അത്ഭുതം നടക്കുന്നില്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ട്, വഞ്ചനാ കുറ്റത്തിന് കേസ് ഫയൽ ചെയ്യാനായിട്ട് ഒരു കൂട്ടർ തയ്യാറായി റെഡിയായി എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. ഇതിന്റെ നേതാവ് ആരായിരുന്നറിയാമോ? അതാ വേറെ രസം. ചില വർഷങ്ങൾക്ക് മുൻപ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാളെന്നെ വിളിച്ചു, കുഞ്ഞ് മരിക്കാൻ തുടങ്ങുന്നു, ഓടി വരണം. അവിടെ ചെന്നതായ സമയത്ത് എനിക്കറിയാവുന്ന ആളാണ്, പ്രളയം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സഭയാളു. ആ കുഞ്ഞിന്റെ ലിവർ ചുരുങ്ങി ചുരുങ്ങി അങ്ങ് തീരെ ചുരുങ്ങി. ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോയി കൊള്ളുക, ഇനി കുഞ്ഞ് ജീവിക്കുകയില്ല. ഞാനവിടെ ചെന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ധൈര്യം വന്നില്ല പ്രാർത്ഥിക്കാൻ. പിന്നെ ഞാനിപ്പോ പുറകോട്ട് മാറി, ഞാൻ അവളെ തുറന്നു പറയുക, ഞാനിപ്പോ പുറകോട്ട് മാറി നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് തീരുകയും ആ കുഞ്ഞിന്റെ അമ്മയും കുട്ടിക്കാരി വല്യമ്മയടുത്ത് നിപ്പുണ്ട്. കുട്ടിക്കാരിയോട് വല്യമ്മയോട് പറഞ്ഞു, പാർശ്വ കൈവച്ച് പ്രാർത്ഥിച്ചില്ല, അതിന്റെ അർത്ഥം ഇങ്ങനെ ജീവിക്കില്ല. ഇവിടെ പൊട്ടിക്കരച്ച് കണ്ടപ്പോ എന്റെ ഹൃദയമല്ലാതാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമേ ഇവരെ ഇങ്ങനെ ഇവിടെ പെട്ടെന്ന് ദൈവശക്തിയിലേക്ക് പോകാൻ ഞാൻ മുന്നോട്ട് ചെയ്തു. ആ കുഞ്ഞിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അതിനെ ശാസിച്ചു. അത് തീർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ നില വ്യത്യാസപ്പെട്ടു. ആ പയ്യൻ ഇന്ന് 16 വയസ്സുണ്ട്. ഇതിന്റെ നേതാവ് ആരായിരുന്നറിയാവോ? അവന്റെ അപ്പൻ. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിച്ചവരാണ് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലാത്തവരൊന്നും ചെയ്യരുത്. ഏതൊരു ഒരു ഗ്യാങ് വന്നിരിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം. 25,000 ആളെ കൂടിയിട്ടുള്ളൂ.
പക്ഷെ അന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത് തന്നെ ചെകിടരായിരുന്ന 21 പേര് സാക്ഷ്യം പറഞ്ഞതാണ്. 21 പേര് കേൾവി ലഭിച്ചതാണ്. ബാക്കിയുള്ള ഒരുപാട് എല്ലാവരും ചുറ്റിക്കെട്ടിക്കൊണ്ടുപോയി. അതിലെ ഒരു കൂട്ടർ തന്നെയാണ് എന്നോട് ഈ വിവരം പറഞ്ഞത്. ഞങ്ങളിതിന് തയ്യാറായിരുന്നു. ഞാൻ പറഞ്ഞതാണ് ആ സമയത്ത് എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഈ വലിയ കൂട്ടത്തോട് പ്രസംഗിച്ച ദൈവം ഞാനാരാണ്. ഡോക്ടർ ഫസ്മ വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നാൽ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. എന്നിലും അദ്ദേഹം കർത്താവ് വസിക്കുന്നു. ആ സുവിശേഷമാണ് ഞാനും പ്രസംഗിക്കുന്നത്. ആ നാമത്തിലാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. എന്ന് ചിന്തിച്ചതായ വേളയിൽ ഒരു വലിയ ധൈര്യം എന്റെ മുമ്പിൽ കടന്നു. ഒരു വലിയ ധൈര്യം എനിക്കുണ്ടായി. ആ വലിയ പുരുഷാരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സമയത്ത് ദൈവം തന്റെ ശക്തിയാൽ നിങ്ങളെ വിടുവിക്കും, ചെയ്തവർക്ക് കേൾവി ലഭിക്കും, ഇവിടെക്ക് കാഴ്ച ലഭിക്കും, മുണന്തരി ഇവിടെ എഴുന്നേറ്റ് നടക്കും എന്ന് പറയുവാനുള്ളതായ ധൈര്യം ഉണ്ടായി. എന്തുകൊണ്ട് വടക്കൂട്ടത്തിന് നേരെ മാങ്ങിയെല്ലുവാനുള്ളതായ ഒരവസ്ഥ ദൈവം എനിക്ക് തന്നു. അത് കണ്ടപ്പോൾ പുറകോട്ട് മാറുവാനല്ല, എനിക്കതിന് കഴിവില്ലെന്ന് പറഞ്ഞ് മാറുവാനല്ല, എന്റെ കഴിവല്ല, ഞാനല്ലല്ലോ സൗഖ്യമാക്കുന്നത്, ഞാനല്ലല്ലോ രക്ഷിക്കുന്നത്, എന്നെ രക്ഷിച്ച കർത്താവ്, എന്നെ സൗഖ്യമാക്കിയതായ കർത്താവ് അവിടെയും പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇന്നലാത്ത നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക. യേശുവിന്റെ നാമത്തിന് ഇന്ന രാത്രി നിങ്ങളൊന്ന് രൂപാന്തരപ്പെടാമെന്ന് വരികയും വലിയ വലിയ വ്യത്യാസം ഇവിടെ ഉണ്ടാകും. നമുക്ക് വടകൂട്ടത്തിന് നേരെ അത് വാങ്ങിയല്ല, അത് വാങ്ങിയല്ല. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഡാലസ് വെച്ച് പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നവർ ഓർക്കുമല്ലോ. മോശയുടെ കയ്യിലിരുന്നായ വഴി താഴെയിടുവാൻ ദൈവം പറഞ്ഞപ്പോൾ അവനത് താഴെയിട്ടു. ആ താഴെയിട്ടപ്പോൾ പാമ്പായിട്ട് അവന്റെ നേരെ ചാടിഞ്ഞു അവനെ കൊല്ലുവാൻ. അവൻ ഭയപ്പെട്ട് ഓടാൻ ശ്രമിച്ചു. ദൈവനോട് പറഞ്ഞു, ഓടണം, വരിക, വരിക, അടുത്തു വരിക. അയ്യോ, പാമ്പിന്റെ അടുത്തോ? അതെ, എന്നെ കൊല്ലാൻ വരുന്ന പാമ്പിന്റെ അടുത്തോ? അതിനെ അതിനെ നിനക്ക് കീഴടക്കാൻ ഒരു പ്രയാസവുമില്ല. ഞാൻ പറയുന്നു, അത് വാങ്ങി പിടിക്കുക. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളെ തകർക്കുവാൻ വരുന്നതായ ഏതെങ്കിലും ശക്തിയുണ്ടോ? ആ ശക്തി എന്തുമായിക്കൊള്ളട്ടെ, രോഗമോ കഷ്ടതയോ എതിർപ്പോ പോരാട്ടമോ അന്ധകാര ശക്തിയുടെ പ്രവർത്തനമോ എന്തുമായിക്കൊള്ളട്ടെ, ഒരു കൽപ്പത്തിന് തുല്യം നിങ്ങളുടെ നേരെ ഭക്തി മുടത്തി നിൽക്കുകയാണോ? ധൈര്യത്തോടുകൂടെ ഓടിപ്പോകാതെ നേരെ മുന്നോട്ട് എന്ന് അതിന് വാടി കടന്ന് പിടിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവസാനത്തെ പ്രാർത്ഥന വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കൈകിട്ടിയത് വാടി പിടിക്കാം. അത് നിങ്ങളെ തകർക്കുമെന്ന് വിചാരിക്കുന്നതല്ല, ദൈവമാണ് നിങ്ങളോട് പറയുന്നത്, എന്റെ കർത്താവാണ് നിങ്ങളോട് പറയുന്നത്. അതെ, സർപ്പത്തിന്റെ തലയിൽ തകർത്താം, യേശുവാണ് നിങ്ങളോട് പറയുന്നത്. കരം നീട്ടുക, യേശുവിന്റെ നാമത്തിൽ കരം നീട്ടുക. അതെ, ധൈര്യമായി രോഗത്തെ ശാസിക്കുക, ആ വേദനയെ ശാസിക്കുക, ആ എതിർപ്പിനെ ശാസിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിടുതൽ സാധിക്കുവാൻ കഴിയും. നിങ്ങളുടെ കൈയിൽ അതെടുക്കുവാനായി സാധിക്കും. ധൈര്യപ്പെട്ടുകൊള്ളുക. ഞാൻ വെറും ഞാനാണ്, ഞാനാകുന്നവെന്ന് പറഞ്ഞവനാണ് എന്നിൽ വസിക്കുന്നത് എങ്കിൽ ആ ദൈവത്തിന്റെ പ്രവർത്തനം ഉണ്ടായേ മതിയാകും. അവന്റെ ശക്തി ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല, ഒരു രാജ്യത്തും അത് പരാജയപ്പെട്ടിട്ടില്ല, പിന്നല്ലേ ഇവിടെ അത് പരാജയപ്പെടാൻ ഒരു യുഗത്തിനും അത് പരാജയപ്പെട്ടിട്ടില്ല. പടക്കൂട്ടത്തിന്റെ നേരെ വാങ്ങിയത് പുറകോട്ട് ഓടുകയല്ല, ഓടി ഒളിക്കുകയല്ല, അത് നേരെ വാങ്ങിയല്ല. രാത്രിയിൽ കാണുവാൻ, നമ്മെ തന്നെ കാണുവാൻ നമുക്കിടയാകട്ടെ, ശത്രുവിനെ കാണുവാൻ നമുക്കിടയാകട്ടെ. ശത്രുവിന്റെ അളവ്, ശത്രുവിന്റെ ശക്തി നാം അളക്കണം. ചിലർ നിസ്സാരമായി അങ്ങ് 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 സാത്താനെ അങ്ങ് തീരെ അങ്ങ് വില കുറഞ്ഞവനാക്കാറുണ്ട്. അങ്ങനെ ആരും ചെയ്യരുത്.
അവനും ഉണ്ട് ഇച്ചിരി ശക്തിയൊക്കെ. അവന്റെ ശക്തി നല്ലതുപോലെ മനസ്സിലാക്കി സ്തോത്രം. അത് മനസ്സിലാക്കി അതിനുള്ളതായ കൃപ പ്രാപിച്ചുകൊണ്ട് മാത്രമേ അതിന് നേരെ വാങ്ങിയില്ല, അതിന് നേരെ വാങ്ങി. അല്ലെന്ന് ഒരിക്കൽ അവൻ നമ്മെ തകർത്ത് കളയും. എനിക്കറിയാം പലരും വലിയ കാര്യമായിട്ടൊക്കെ കടന്നില്ല, അവന്റെ അടുത്ത് ഇപ്പൊ ശരിയാക്കി കളയുമെന്നും പറഞ്ഞ് ചെല്ലും, തകർന്നു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, തകർന്നു കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ ദൈവം പ്രകാശിച്ചിട്ടുള്ള ശത്രുവിന്റെ ശക്തി അവർ മനസ്സിലാക്കിയില്ല. അത് നല്ലതുപോലെ മനസ്സിലാക്കി അതിനുള്ളതായ ശക്തി പ്രാപിച്ചുകൊണ്ട് വേണം നാം മുന്നോട്ട് പോകാൻ. അളവ് ഞാൻ രണ്ടാമത്തിലേക്ക് വരട്ടെ, സമയം ഞാൻ വിളക്കത്തിൽ നിർത്തിക്കൊന്ന. മതി എന്റെ ദൈവത്ത, എന്റെ ദൈവത്ത ഞാൻ മതി. ചുരുക്കിയാൽ പറയട്ടെ, പലപ്പോഴും മതിൽക്കെട്ട് കാണുമ്പോൾ ഇരുന്ന് കരയുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ ഈ വലിയ മതിൽ, ദൈവമേ ഇതൊന്ന് മാറ്റിത്തരണം. ദൈവം മതിൽ മാറ്റാറില്ല, നിങ്ങൾക്കറിയാമോ? പലപ്പോഴും ദൈവം മാറ്റാറില്ല. ദൈവം ഇതെന്ത് ചെയ്യും? ആ മതിൽ ചാടി കിടക്കുക എന്നുള്ള എത്ര വലിയ മതിലാണ് നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത്. അതാണെങ്കിൽ ചിലരുടെ വിചാരം ഈ മതിൽ വലിയ പൊക്കമില്ല എന്ന് വിചാരിച്ചൊരൊറ്റ ചാട്ടം ചാടും, തലയെ അതിൽ അടിക്കും താഴെ. അതുകൊണ്ടാണ് കണ്ണുകൾ തുറക്കപ്പെടുക. ഏത് തരത്തിലുള്ള മതിലാണ്, എത്ര ഉയരമുള്ള മതിലാണ്? മതിലിടിക്കാനായിട്ട് ആരും പ്രാർത്ഥിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. അത് ചാടിക്കടക്കുവാനുള്ള ബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. ദൈവജനങ്ങളെല്ലാം ചാടിക്കടന്നവരാണ്, ദൈവങ്ങളെല്ലാം ചാടിക്കടന്നവരാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാൻ ഞാൻ പറയട്ടെ. പ്രതികൂലമെല്ലാം മാറി എല്ലാം അനുകൂലമായി കഴിഞ്ഞ് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി ആരെങ്കിലും ഉണ്ടോ? എല്ലാം ശരിയാകട്ടെ, എല്ലാം അനുകൂലമാകട്ടെ, പിന്നെ ഞാൻ ദൈവത്തെ അനുസരിച്ചോളാമെന്ന് പറയുന്ന ആളുകൾ കണ്ടിട്ടുണ്ടോ? അവർ ഒരു കാലവും മുന്നോട്ട് വരില്ല. കാരണം എല്ലാം അനുകൂലമാകുന്ന ഒരു കാലവും ജീവിതത്തിൽ ഉണ്ടാകില്ല. എന്നാൽ മതിൽ അവിടെ നിൽക്കുമ്പോൾ സ്തോത്രം പറയും, എന്റെ ദൈവത്താണ്, എന്റെ ദൈവത്താണ് ചാടും. മതിൽ അവിടെ നിൽക്കും, ഞാൻ ചാടില്ല. മതിൽ അവിടെ തന്നെ നിന്നുകൊള്ളട്ടെ. ഈ പാതയിൽ ചില മതിൽക്കെട്ടുകളുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മതിൽ എന്താണ്? മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മതിൽ എന്താണ്? ആ മതിൽ എന്ത് തന്നെയായിരുന്നാലും എത്ര ഉയരത്തിലുള്ളതായിരുന്നാലും അതിന്റെ മീലെ ചാടിക്കടക്കുവാൻ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടവരല്ല. ദൈവം ഇന്ന് രാത്രി ചിലരെ പ്രത്യേകമായി സ്പർശിക്കുകയാണ്. ചില പ്രത്യേകമായ നിലയിൽ ദൈവം ചിലരെ ധൈര്യപ്പെടുത്തി എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ ശത്രു നിൽക്കുമ്പോൾ അവരെല്ലാം ജയിക്കേണ്ടത് നിങ്ങളാണ് ജയിക്കേണ്ടത്. നിങ്ങൾ നിസ്സഹായരല്ലേ അല്ല, നിങ്ങൾക്ക് കഴിയും. എന്റെ ദൈവത്താണ്, എന്റെ ദൈവത്താണ്, അതിനെ ചാടിക്കണം. പലപ്പോഴും ശത്രുവായവൻ നമ്മെ തകർക്കുന്ന ചില കാര്യങ്ങൾ, വലിയ കാര്യമൊന്നുമില്ല. ഞായറാഴ്ച രാവിലെ ചെറിയ തലവേദന ഉണ്ടായാണ്. ആ മതിൽ പോലും ചാടിക്കടക്കാൻ കഴിയാത്ത ചില ആളുകൾ വിശ്വാസികളുടെ അല്ലെങ്കിൽ അങ്ങോട്ട് ഇവിടെങ്ങും അങ്ങനൊന്നും കാണുന്നില്ലായിരിക്കും. ഞങ്ങളുടെ നാട്ടിലെന്റെ കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ട്. കാരണം ചിലപ്പോൾ സഭായത്തിന് പോകാൻ വരുമ്പോഴായിരിക്കും കൊച്ചങ്ങോട്ട് തിരിഞ്ഞ് കൊച്ചു പാല് തട്ടി കളയോ മറ്റോ ചെയ്ത് രണ്ടുപേരും കൊണ്ട് കൊച്ചു വഴക്ക് ആ എന്ന ഇനി പോകുന്നില്ലയോ അന്നത്തെ ആർക്കുപോയി? ഈ ശത്രു കിട്ടുന്ന തന്ത്രമാണെന്ന് മനസ്സിലാക്കാം. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലും യോഗത്തിന് പോകാനായിട്ട് ഒരുങ്ങി റെഡിയാകുമ്പോഴായിരിക്കും കുഞ്ഞ് ഛർദ്ദിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ പനി വരും. അയ്യോ അവിടെ നിൽക്കും. എന്നാൽ ഈ ശത്രുവിന്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കി കുഞ്ഞിനെ കൊണ്ടെടുത്ത് കൈവച്ച് കാറി കയറി അങ്ങ് പോയാൽ യോഗസ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് പൂർണ്ണ സുഖം.
വീട്ടിൽ കിടന്നാൽ അവർക്കണം. അതുകൊണ്ട് ഏത് മാതിരി ഇത് ചെറിയ ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തെ അനുസരിക്കുന്നതിനും ദൈവത്തിനെതിരെ മുന്നോട്ട് പോകുന്നതിനും തടസ്സമായി നിങ്ങളുടെ മുമ്പിൽ അവൻ കെട്ടിവെച്ചിരിക്കുന്നതായ മതിൽ ഏതാണ്? ആ മതിൽ അവിടെ നിൽക്കുന്ന ചാടിക്കിടക്കുന്നു. അസുഖമോ പ്രയാസമോ ചാടിക്കിടക്കുന്നു. മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചാടിക്കിടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചാടിക്കിടക്കുന്നതായ അനുഭവം ഉണ്ടാകുമെന്ന് വരുവി. അതെ, എന്റെ ദൈവത്താൽ ദൈവത്താൽ ഞാൻ വടക്കൂട്ടത്തിന്റെ നേരെ വാങ്ങിയാലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഞാന് ഒരനുഭവം പറയാം. ഇപ്പൊ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ കടന്നു വരാൻ ഒരു കാരണമുണ്ട്. ഡാലസോട് ചെയ്യാൻ ഈ പറയുന്ന ആളിനെ കണ്ടു. വേറൊരാളെന്നോട് വന്ന് പറഞ്ഞു, ഇന്നാരെ കണ്ടോ? അപ്പൊ പേര് പറഞ്ഞപ്പോ എനിക്ക് നല്ല പിടി കിട്ടില്ല. എന്റെ ചാരം അത് പാസ്റ്റർ സൗഖ്യമാക്കി വിട്ട ഒരാള് ഉണ്ടല്ലോ, അയാള് അവരങ്ങനാ പറയുന്നു. സൗഖ്യമാക്കി എങ്ങനെ ആരാണെന്ന് നമുക്കറിയാം. അവരാളിനെ മനസ്സിലാക്കാം. ഈ പറയുന്ന ചെറുപ്പക്കാരന് ഡാലസിലുണ്ട്, അവന് കുടുംബസ്ഥനാണ്. കുറച്ച് നാളിന് മുമ്പ് വന്ന് വിവാഹം കഴിഞ്ഞ് ഞാൻ തന്നെ അവന്റെ വിവാഹം നടത്തണമെന്ന് നിർബന്ധമായിരുന്നു. പക്ഷെ അവന്റെ ജീവിതത്തിൽ നടന്ന ഒരു വലിയ അത്ഭുതം, അവന്റെ ബാലനായിരിക്കും 10-17 വർഷത്തിന് മുൻപ് ഞാൻ അവരുടെ സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് ഇറങ്ങി. ആ സമയത്ത് ഇവൻ ചില ആഴ്ചകളായി ടൈഫോയിഡായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് തള്ളി മരിക്കാനായിട്ട് വീട്ടിൽ കൊണ്ടിട്ടിരിക്കുന്ന സമയമാണ്. കഠിനമായ പനി, കഠിനമായ പനി, അനങ്ങാൻ പാടില്ല. ഇവൻ യോഗം മൈക്ക് കൂടുതൽ അശ്രദ്ധിക്കുമായിരുന്നു. ഇവൻ രക്ഷിക്കപ്പെട്ട ഒരു പേരിലായിരുന്നു. ഞായറാഴ്ച അവിടെ സ്നാനമുണ്ടായിരുന്നു. ഇവിടെ അവളുടെ താല്പര്യപ്രകാരം വന്ന് ഞാൻ ആ സ്നാനപ്പെടുത്താൻ തുനിഞ്ഞത്. അന്ന് രാവിലെ ഈ കുഞ്ഞപ്പനെ വിളിച്ചു, അപ്പനോട് പറഞ്ഞപ്പ എനിക്ക് സ്നാനപ്പെടണം. ഓ, അപ്പൻ ഞെട്ടിപ്പോയി. കഠിനമായ പനി, ശരീരത്തിന് ബലമില്ല, മരിക്കാനായിട്ട് വീട്ടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പൻ പറഞ്ഞു, കുഞ്ഞെ മോനെ, നിനക്കത് സാധിക്കത്തില്ല, നിനക്ക് തന്നതറിയാമോ? അല്ലപ്പ എനിക്ക് സ്നാനപ്പെടണം. ആ മകൻ പറഞ്ഞു, അപ്പൻ പറഞ്ഞു, ഇത്രയും വലിയ പനിയാണ്, ഈ വെള്ളത്തിൽ മുങ്ങിയാണ്, അന്നേരേ ചത്തുപോകണം. അപ്പോഴവൻ പറഞ്ഞു, വാചകമില്ലാണ്, ഏതായാലും ഞാൻ ചാകുമെന്നല്ലേ ഡോക്ടർമാരെല്ലാവരും പറയുന്നത്, എന്നാൽ ദൈവത്തെ അനുസരിച്ചേ ചെയ്യാനെങ്കിൽ ആകട്ടെ. എനിക്ക് മനസ്സ് വന്നില്ല താന കുഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങി. പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്, ചോദിക്കുന്നതൊക്കെ കൊടുത്തോന്നു. ഇത് പത്തനാപുരത്ത് നടന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആളുകൾ താമസിക്കാം, നിവൃത്തിയില്ലാതെ സഹിക്കാൻ പാടില്ലാതെ നിർബന്ധം സഹിക്കാൻ ആ പിതാവ് ആ കുഞ്ഞുമായിട്ട് കുഞ്ഞെ എടുത്തുകൊണ്ട് കുളക്കടവിലേക്ക് വന്നു. ഏതായാലും കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകാൻ ആപ്പൻ വന്നു. പക്ഷെ ആളുകളെ സ്നാനപ്പെടുത്തി ഞാൻ വിട്ടുകൊണ്ടിരുന്നു. ഇവനങ്ങ് നിർബന്ധിക്കുകയാണ്. അവൻ നിർബന്ധം സഹിക്കുകയ്യ, നിങ്ങൾ വിശ്വസിക്കൂ. ആപ്പനെ എടുത്തുകൊണ്ട് ആ കുഞ്ഞുമായി തളർന്ന് കഠിനമായ ടെമ്പറേച്ചർ ഇരിക്കുന്ന ആ കുഞ്ഞുമായിട്ട് ഞാൻ നിന്നിടത്തേക്ക് കടന്നു. എന്റെ കയ്യിലോട്ട് ആ പിതാവ് പൈതൽ നേശം. അവന്റെ മുഖത്തേക്ക് ഞാൻ നോക്കി, അവൻ എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ട്. അവനെ ആ വെള്ളത്തിൽ സ്നാനം. നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളു, തിരിച്ച് അവനെ എടുത്തുകൊണ്ടല്ല പോയത്, അവൻ നടന്നാണ്. അത് പാനി എവിടെ പോയെന്ന് പറഞ്ഞുകൂടെ, വിലയിലിരുന്ന് ഇവിടെ പോയതോടുകൂടെ അവൻ നടന്ന് വീട്ടിലേക്ക് പോയി. നല്ല ആരോഗ്യമുള്ളവനായി ഇന്ന് അമേരിക്കയിൽ വന്ന് ജോലി ചെയ്ത് കുടുംബസ്ഥനായി കഴിയുന്നു. അതുകൊണ്ടാണ് ഞാൻ സൗഖ്യമാക്കിയ ആളെന്ന് അവർ പറയാൻ, അങ്ങനെ അറിയപ്പെടുന്നത്. ഞാനിത് പറഞ്ഞെന്തിനാണ്? മാതിര ചാടിക്കടക്കാൻ നാം പഠിക്കണം. ഓ ഹല്ലേലൂയ്യ!
അതെ ഞാൻ സുഖമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ കിടന്നെങ്കിൽ നിശ്ചയമായിട്ടും അവർ എന്നെ മരിക്കുമായിരുന്നു. അവന്റെ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ ഈ മതിൽ അവിടെ നിൽക്കട്ടെ, എന്റെ ദൈവത്താൽ ഞാൻ അതിനെ ചാടിക്കടക്കുമെന്ന് പറഞ്ഞതായ വേളയിൽ അത്ഭുതങ്ങളുടെ മീതെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന കാര്യം അവിടെയൊക്കെ ഇറങ്ങി വരികയും ആ വെള്ളത്തിൽ വെച്ച് അതിൽ മുങ്ങിയാൽ ചത്തുപോകുവാൻ എല്ലാവരും കാത്തിരിക്കുമ്പോൾ അതിൽ മുങ്ങി സൗഖ്യത്തോടുകൂടെ വെളിയിലേക്ക് വരുവാൻ തക്കവണ്ണം അതെ അവനിടയായിട്ട് നിന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് മതിലാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, ചെറുതോ വലുതോ ഏതുമായിക്കൊള്ളട്ടെ, നമുക്കത് ചാടി കടക്കുവാൻ കഴിയും. വിശ്വസിക്കുന്നുവോ? ദൈവത്താൽ, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ ആ മതിൽ ചാടിക്കടക്കുവാൻ നമുക്ക് കഴിയും. ആത്മാവിൽ നമുക്ക് ശക്തിപ്പെടാം. നമ്മുടെ കണ്ണുകളൊന്ന് തുറക്കപ്പെടട്ടെ. അതുകൊണ്ട് നാമിനെ പ്രാപിക്കാനായിട്ട് പോവുകയാണ്, അവർ പ്രാപിക്കാൻ പോവുകയാണ്. സ്തോത്രം, ശത്രുവിന്റെ നേരെ ഒന്ന് പാഞ്ഞി എല്ലുവാൻ പോവുകയാണ്. വീട്ടിലിനി ഭയമെന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാകരുത്, ഭയത്തിന്റെ അനുഭവം അവിടെ ഉണ്ടാകരുത്. ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സർപ്പത്തെ പോലെ ആ ശത്രു നിങ്ങളെ നേരെ വാഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ അയൽക്കാരോ ആരുമായിക്കൊള്ളട്ടെ അങ്ങനെയുള്ള അനുഭവമാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ ശക്തിപ്പെട്ട് അവന്റെ വാളിൽ പിടിക്കുക, യേശുവിന്റെ നാമത്തിൽ അതിനെ ഒരു വടിക്ക് തുല്യമാക്കി തീർക്കുക, അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തിയായി രൂപാന്തരപ്പെടുത്തുക, ഒരുങ്ങിക്കൊള്ളുക. ഓരോ സമയത്തും പല മതിൽക്കെട്ടുകൾ ഉയർന്നിട്ടുണ്ട്. ഇതുവരെ ഒരു മതിൽ നിന്ന് തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്നോടുകൂടി ഒരു ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട്. ആ ദൈവം നമ്മുടെ ദൈവമാണ്. ഓഹാലലു ദാവീദിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. അബ്രഹാമിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. മോശയുടെ ദൈവം നമ്മുടെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നമുക്ക് തരണം. നമുക്കെല്ലാവർക്കും തലകളെ വണക്കാം. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടുകൂടെ വ്യാപരിക്കുന്നതായ ഈ വേളയിൽ ചിലരുടെ ഹൃദയങ്ങളിൽ വഴിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരെങ്കിലും ഇത് ചെയ്തു തരട്ടെ എന്ന് നിങ്ങൾ പറയരുത്. ആരെങ്കിലും ഈ മതിലും തിരിക്കട്ടെ എന്നിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയരുത്. അതെ, ബലപ്പെടുക, ആത്മാവിൽ ബലപ്പെടുക, ശക്തിപ്പെടുക, എടുത്ത് ചാടുവാൻ തയ്യാറായിക്കൊള്ളുക. അതെ, എന്റെ വായിൽ പിടിക്കുവാൻ തയ്യാറായിക്കൊള്ളുക. ഒന്നിപ്പിക്കുകയും കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെയുണ്ട് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്. ആ രോഗം നിങ്ങളെ ഒന്നിപ്പിക്കുകയില്ല. ആ തീരാവ്യാധിയായി തീർന്ന തകരുമെന്ന വിചാരിക്കുന്നത് അല്ലേ? യേശുവിന്റെ നാമത്തിൽ ആണല്ലൂയ. എന്നെ തകർക്കുവാൻ എത്ര രോഗമാണ് നടന്നു വന്നത്, എത്ര രോഗം കടന്നു വന്നു. ആ രോഗത്തൊന്നും എന്നെ തകർക്കുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ നാമത്തിന് അവയെ മുഴുവൻ ജയിക്കുവാൻ അവരെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ ശക്തി ആദരിക്കുമ്പോൾ നിങ്ങൾ ബലപ്പെട്ടുകൊള്ളുക, നിങ്ങൾ ബലപ്പെട്ടുകൊള്ളുക. നിങ്ങളുടെ വേദന മാറട്ടെ, നിങ്ങളുടെ വേദന പോരാത്തുള്ള മാറട്ടെ, പോരാട്ടങ്ങൾ മാറട്ടെ, ഭവനത്തിലെ പോരാട്ടം മാറട്ടെ, ശരീരത്തിലെ പോരാട്ടം മാറട്ടെ. ആദരിക്കുകയാണ്, വിടുതൽ അനുഭവപ്പെടുകയാണ്, രോഗികൾ സൗഖ്യം പ്രാപിക്കുകയാണ്, മാറുകയാണ്.
ആത്മാവിനെ നയിക്കുന്ന പോലെയാണ്. രണ്ടു മൂന്ന് മിനിറ്റ് കൂടെ എടുക്കട്ടെ. ഇവിടെ പ്രത്യേകമായി വിടുതൽ ആവശ്യമുള്ളതായ ചിലരുണ്ട്. അവരെ വിടുവിക്കുവാൻ കർത്താവ് ഇവിടെയുണ്ട്. അങ്ങനെ പ്രത്യേകമായ നിലയിൽ വിടുതൽ ആവശ്യമുള്ളവർ, ശാരീരികമായും മാനസികമായും ആത്മീയമായിട്ടും വിടുതൽ ആവശ്യമുള്ളവരുണ്ട്. കുടുംബപരമായി വിടുതൽ വേണ്ടവർ പലരുണ്ട്. വീട്ടിൽ ചെന്നാൽ സമാധാനമില്ല എന്ന് അല്ലേ? പിന്നെ രാത്രി പ്രത്യേകമായി വിടുതൽ ആവശ്യമുള്ള വന്നിരിക്കുന്ന ഈ വേളയിൽ നിങ്ങളെ തൊട്ട് വിശ്വസിക്കുക. സാധാരണ നടന്ന ഒരു പ്രാർത്ഥന പോലെ അല്ല, ദൈവത്തിന്റെ ശക്തിയുടെ ആഭാരമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അത് അവകാശമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതിൽ താടി കടക്കാൻ നിങ്ങൾ തയ്യാറാണോ? ശക്തി തരുവാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളാണ് അവകാശമാക്കേണ്ടത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കരം വെച്ചുകൊള്ളുക. വിശ്വാസത്തിൽ മോശ ആറിന്റെ വാരി പിടിച്ചതുപോലെ നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങളുടെ തടസ്സത്തെ എന്താണ് കുടുംബത്തിന്റെ തടസ്സമാണ് പിടിച്ചുകൊള്ളുക. ശക്തി സാധിക്കും.